നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ബ്രെഡ്, ആട്ടമാവ്, ഏലക്ക, പിന്നെ തേങ്ങാപ്പീര, തേങ്ങാവെള്ളം, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ച് ആട്ടമാവ് എടുത്ത് നമ്മൾ തേങ്ങ തിരുമ്മലിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബ്രെഡും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം, നല്ല പോലെ കുഴച്ചെടുക്കണം. ആവശ്യമനുസരിച്ച് തേങ്ങാവെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് നമ്മളിതൊരു ബോൾ പിടിക്കുക. എത്രത്തോളം നിങ്ങൾ കുഴച്ചതനുസരിച്ച് ചെറിയ ബോൾ പിടിച്ചിട്ട് നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ ചൂടായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്, ഒരിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു പാൻ എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ പോവുകയാണ്. അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ആവശ്യമനുസരിച്ച് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, പഞ്ചസാര ലായനി ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒത്തിരി ഓവറായിട്ട് കുറുങ്ങണ്ട, ഒരു മീഡിയം ലെവലിൽ കുറുകിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ടാണ് പഞ്ചസാര ലായനി കുറുക്കിയെടുത്തത്. നമ്മുടെ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെസിപ്പി ഇട്ട് കൊടുക്കുകയാണ്. റെസിപ്പി ഞാനിപ്പോൾ ഒരു അഞ്ചാറ് റെസിപ്പിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയാൻ കാരണം എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. ഞാൻ വീട്ടിലിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിയതാണ്. നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്, നല്ല ടേസ്റ്റും ആയിരുന്നു. മധുരത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തേങ്ങാപ്പീരയുടെയും പിന്നെ നമ്മുടെ മാവിൻ്റെ ആണെങ്കിലും ഒരു രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പൊതുവേ നല്ല റെസിപ്പി തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഒരു പുതിയ റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ആരും തയ്യാറാക്കിയിട്ടുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. ഇതെന്തായാലും എനിക്ക് ചുമ്മാ അവിടെ ഇരുന്നപ്പം ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, സമയം പോകാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയം കിട്ടുമ്പോൾ. ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം.